ഹായ് എല്ലാവർക്കും ഫോർകാൻവിൽസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, സന്തോഷവാർത്തയുണ്ട്. ഞങ്ങളെ ചേർത്തലയില്ല, ഫുള്ള് ലോക്ക്ഡൗൺ ആയത് കാരണം വീട്ടിൽ തന്നെ വെട്ടിയിരിക്കുകയാണ്. പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്ന റോഡുകളെല്ലാം, നമ്മുടെ NH-ലേക്ക് വരുന്ന റോഡുകളെല്ലാം പോലീസ് മറ്റേ മുളകളും ബാരിക്കേഡും അടച്ചു വെച്ചേക്കാണ്. കാരണം പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല, ഫുൾ ടൈം വീട്ടിൽ തന്നെ. ചേർത്തല താലൂക്ക് മൊത്തം അടച്ചിരിക്കുക. മൊത്തം അടച്ചിരിക്കുന്ന വെച്ചാൽ നമ്മുടെ ഗവൺമെന്റ് ഹോസ്പിറ്റലിലൊക്കെ കുറച്ച് കേസുകളൊക്കെ ഉണ്ടായി, ഡോക്ടർമാർക്കും അതുപോലെ തന്നെ നഴ്സുമാർക്കൊക്കെ അല്ലേ. അത് കാരണം ഒരു സാമൂഹ്യ വ്യാപനം അത്ര ഉണ്ടാകണം എന്ന് വിചാരിച്ചിട്ട് ഫുള്ള് അടച്ചിരിക്കുവാണ്. ചെറിയ തോതിൽ ഉണ്ടായിട്ടുണ്ടെന്നുള്ളേ. പക്ഷേ ഞങ്ങള് അന്ന് ലോക്ക്ഡൌൺ ആകുന്നതിന്റെ അന്ന് രാവിലെ കുറച്ച് ഷോപ്പ് ചെയ്തായിരുന്നു. സാറ്റർഡേ ആയിരുന്നു ലോക്ക്ഡൗൺ. അതെ അതെ, ഞങ്ങൾ മോർണിംഗ് പോയി എല്ലാം വാങ്ങിയായിരുന്നു. അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, മീൻസ് നമ്മുടെ മാർക്കറ്റ് മാത്രം മൺഡേ ടു തേഴ്സ്ഡേ വരെ ലോക്ക്ഡൗൺ ആണ്. അന്ന് രാത്രി അറിഞ്ഞു. അതെ, ഞങ്ങളൊന്നും അറിയാതെ തന്നെ ശനിയാഴ്ച പോയി മേടിച്ചിട്ടുണ്ടായിരുന്നു. കാരണം വലിയ പ്രശ്നങ്ങളില്ല, അങ്ങനെ എനിക്ക് മിക്ക ആൾക്കാരും വാങ്ങിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അല്ല, അത് മാത്രമല്ല, ഇപ്പൊ ഉണ്ടല്ലോ. ആ രാവിലെ മോർണിംഗ് 8 to 11 o'clock വരെ എന്തോ ഉണ്ടെന്നുള്ളത് ഇതെല്ലാം ഓപ്പൺ ആയിട്ടുണ്ടാവും. അപ്പൊ ആവശ്യക്കാർ വേണ്ട, അത്രയ്ക്ക് ആവശ്യമുള്ളവർ മാത്രം പോയി ഇറങ്ങി വാങ്ങുക, വെറുതെ പോയി മേടിക്കാതെ അത്യാവശ്യമുള്ളവർ മാത്രം വാങ്ങുക. നമ്മളന്ന് രാവിലെ ഇങ്ങനെ ഷോപ്പിങ്ങിന് പോയപ്പോൾ മറ്റൊരു ഫ്രണ്ട്, ഒരു പ്രവീട് എന്ന് പറഞ്ഞ പുള്ളിക്കാരനോട് ജൈവ പച്ചക്കറികൾ ഒരു വിൽപ്പന നടത്തുന്നുണ്ടല്ലേ. ഒരു ഫ്രണ്ട്സ് ആയിട്ട് തന്നെ മാറകുളത്ത് കൃഷി ചെയ്തിട്ട് നമുക്ക് ഇവിടെ നമ്മുടെ ചേർത്തല റെയിൽവേ സ്റ്റേഷൻ സൈഡിൽ അവർ അത് വിൽപ്പന നടത്തുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പ്രവീൺ വിളിച്ചപ്പോൾ ഞങ്ങൾ അവിടെ പോയി ഷോപ്പ് കുറച്ച് സാധനങ്ങൾ വാങ്ങാമെന്ന് ഓർത്ത് അവിടെ ചെന്നപ്പം നമുക്കൊരു സ്പെഷ്യൽ ഒരു കൂണല്ലേ, കൂൺ കണ്ടു അവിടെ. അവരുടെ വീട്ടിൽ തന്നെ കൃഷി ചെയ്യുന്നൊരു കൂണുണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു, ആദ്യമായിട്ട് കൂൺ കഴിച്ചിട്ടില്ല ഇവരായിട്ട്. ഞാനും കഴിച്ചിട്ടില്ല. അപ്പൊ ആദ്യമായിട്ട് വാങ്ങുന്നതാണ്. അപ്പം ദീ ഇന്ന് കൂണ് കൊണ്ടിട്ട് റെസിപ്പി ഉണ്ടാക്കാൻ പോകുന്നത്. സ്പെഷ്യൽ സാധനമാണ്. ഞാൻ കുറെ നോക്കി യൂട്യൂബിൽ ഇങ്ങനത്തെ ഒരു റെസിപ്പി കണ്ടില്ല. അപ്പൊ എല്ലാവരും ഇത് കണ്ട് വിളിച്ച് ചോദിച്ച് അവരുടെയൊക്കെ ഒപ്പീനിയൻ ഒക്കെ എടുത്തിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പം അപ്പൊ എല്ലാവർക്കും നമുക്ക് ആ മഷ്റൂം എങ്ങനെ ഉണ്ടാക്കാൻ നോക്കണ വീഡിയോയിലേക്ക് വീട്ടിലേക്ക് പോവാം. അപ്പൊ എല്ലാവർക്കും കിച്ചണിലേക്ക് സ്വാഗതം. സ്വാഗതം. അപ്പൊ നമ്മളിന്ന് മഷ്റൂം കൊണ്ടുള്ള ഒരു റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. നമ്മൾ ആദ്യം തന്നെ മഷ്റൂം എടുത്തിട്ടുണ്ട്. നമ്മളിവിടെ മഷ്റൂം കൃഷി ചെയ്യുന്നിടത്തുനിന്ന് നമ്മൾ ഡയറക്റ്റ് വാങ്ങിച്ചിരിക്കുവാണ്. അതുപോലെ തന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു മീഡിയം സൈസ് സവോള രണ്ടായിട്ട് മുറിച്ചിട്ട് നൈസായിട്ട് അരിഞ്ഞതാണ് ഇത്. തൈര്, മൈദ, കോൺഫ്ലോർ, കുരുമുളക് പൊടിക്കാത്തതും പൊടിച്ചതും വേണം. അതുപോലെ തന്നെ ഉണക്കമുളക് പൊടിച്ചെടുത്തതും ചെറുതായിട്ട് പൊടിച്ചെടുത്തതും പൊടിക്കാത്തതും വേണം. ഓക്കെ. അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി, ഉപ്പ്, വെളിച്ചെണ്ണ, ചെറിയ നാരങ്ങ, ഒരു പകുതി നാരങ്ങ, അതുപോലെ തന്നെ ഒരു കോഴിമുട്ട. ഓക്കെ. നമുക്കിനി ഈ കൂണ് നമുക്കൊന്ന് വെള്ളത്തിലിട്ട് കുറച്ച് നേരം, ഒരു 10-15 minutes വെള്ളത്തിലിട്ട് വെക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്കത് എങ്ങനെ ഇടേണ്ടതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് കൂൺ വെള്ളത്തിലിടേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അത് എങ്ങനെ ഇടേണ്ടതെന്ന് നോക്കാം. ഞാനിവിടെ ചെറിയ ചൂട് വെള്ളം എടുത്തിട്ടുണ്ട്. ചെറു ചൂട്, അത്ര വലിയ ചൂട് വേണ്ട, ചെറിയ ചൂട് വേണം. അതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം. എന്നിട്ട് നമുക്ക് ഈ ഓരോ, ഞാൻ ഓരോ ഇതായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ഓരോന്നായിട്ട് ഇടാം. ഒരു 10-15 minutes ഇതിലിടുക. എന്നിട്ട് നമുക്ക് ചെറിയ കഷ്ണമായിട്ട് അരിഞ്ഞെടുക്കാം. നമുക്കിത് വാങ്ങിച്ചതായതുകൊണ്ട് നമുക്ക് പേടിക്കണ്ട. എന്നാലും കൂൺ മേടിക്കുമ്പോൾ നമ്മളിങ്ങനെ ഇട്ട് ചെയ്യുന്നത് നന്നായിട്ടുണ്ടാവും. എന്നുവെച്ചാൽ ചില കൂണ് നമുക്ക് പറയാൻ പറ്റത്തില്ല വിഷം ഉണ്ടോ ഇല്ലയെന്നൊക്കെ. അപ്പോൾ അതൊക്കെ മാറാനാണ് മഞ്ഞൾപ്പൊടി ഇടുന്നത്. ചെറിയ ചൂടുള്ളത് ഭയങ്കര കുറേ നല്ല ചൂടെടുത്താൽ ഇത് വെന്ത് പോവും, അങ്ങനെ പാടില്ല. ചെറിയ ചൂടെടുക്കാൻ പാടുള്ളൂ. ഓക്കെ. നമുക്കൊരു 10 minutes വെയിറ്റ് ചെയ്യാം. ഇപ്പം നമ്മൾ ഓൾറെഡി കൂൺ വെള്ളത്തിലിട്ടിട്ട് നമ്മൾ ഊറ്റിയെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കാം.
അപ്പോൾ നമ്മൾ മഷ്റൂം എല്ലാം ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ എടുത്തിരിക്കുന്ന ഓയിൽ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വറുക്കാനൊക്കെ സൺഫ്ലവർ ഓയിലാണ് എടുക്കാറ്. അപ്പോൾ അതുകൊണ്ട് സൺഫ്ലവർ ഓയിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത്. അത് ഓരോ ആൾക്കാരും ഇഷ്ടം പോലെ, നിങ്ങൾ സാധാരണ നോർമൽ കോക്കനട്ട് സവാളം ചെറിയതായിട്ട് വാടാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. മറ്റേ മഷ്റൂം വറുത്തതിന് ഉപ്പുണ്ട്, അപ്പം അതിനനുസരിച്ച് ഇടാൻ പാടുള്ളൂ. അപ്പോൾ അത് കൂടുതലാണെങ്കിൽ ഇതിലിടേണ്ട ആവശ്യമില്ല. നന്നായിട്ടൊന്ന് സോഫ്റ്റാക്കി ഇട്ടാൽ നമുക്ക്, അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സവാള ചെറുതായിട്ട് ബ്രൗണിഷ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ചെറുതായിട്ട് മഞ്ഞൾ പൊടി ഇടണം. അപ്പോൾ മഞ്ഞൾ പൊടി ഇടേണ്ടത് നമ്മൾ ഈ സവാള നടുക്കോട്ട് നീക്കി മാറ്റിയിട്ട് അതിലേക്ക് ഒരു കാൽ ടീസ്പൂണിലേക്ക് ഇടുക, ആ എണ്ണയിലേക്ക് ഇടുക. എന്നിട്ട് അത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആവണം. നല്ല സിമ്മിൽ ഇടാൻ പാടുള്ളൂ ഈ സമയത്ത്. അപ്പോൾ ഈ മഞ്ഞൾ പൊടിക്ക് ഒരു വേറൊരു കളർ വരും. അപ്പോൾ നമ്മൾ കറിക്ക് നല്ലൊരു കളറായിരിക്കും. ഇപ്പോൾ നമ്മൾ തോരൻ വെക്കുമ്പോഴൊക്കെ ഇങ്ങനെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറിക്കൊക്കെ ഒരു നല്ലൊരു കളർ കിട്ടും. അതുപോലെ തന്നെ കിഴങ്ങൊക്കെ നമ്മൾ പൂരിക്ക് കിഴങ്ങൊക്കെ വയ്ക്കുമ്പോഴത്തേക്കും കണ്ടോ നല്ലൊരു യെല്ലോ ഷെയ്ഡ്. അതങ്ങനെ ചെയ്യാൻ നോക്കുക. ഡയറക്റ്റ് നമ്മൾ ഈ ഉണിയൻ്റെ മുകളിലേക്ക് ഇടുമ്പോഴത്തേക്കും അത്ര കളർ കിട്ടാൻ സാധ്യതയില്ല. അപ്പോൾ നമ്മൾ ഈ ഉണിയൻ രണ്ട് സൈഡിലേക്ക് മാറ്റിയിട്ട് നടുക്കൂട്ടിയിട്ട് നന്നായിട്ട് ചെറുതായിട്ടൊന്ന് ആ സിമ്മിൽ ഇടാൻ പാടുള്ളൂ. തീ എപ്പോഴും നോക്കണം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഉണിയൻ്റെ ആ മഞ്ഞൾപൊടിയിലേക്ക് പച്ച മണം മാറിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ സ്പെഷ്യലായിട്ട് ചെയ്തു വെച്ചിരിക്കുന്ന മറ്റേ കുരുമുളകും ഉണക്കമുളകിൻ്റെ മിക്സ് അത് നമുക്കിതിലേക്കിടാം. ഇതാണ് ഇതിൻ്റെ മെയിൻ സാധനം. നമുക്കത് ഒരു ഒന്നര ടീസ്പൂൺ ഇടാം. എരിവനുസരിച്ച് എരിവ് ഇഷ്ടമുള്ളവർക്ക് കുറച്ചും കൂടി ഇടാം. ഓക്കെ, എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. നന്നായിട്ട് ആ ഒരു പച്ചമണം മാറുന്ന വരെ നമുക്ക് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ചെറുതായിട്ട് തണ്ടോടും കൂടി ഇടുന്നുണ്ട്. എന്താ വെച്ചാൽ ഈ വേപ്പിലയുടെ ഇലയിനേക്കാളും കൂടുതൽ ഈ തണ്ടിനാണ് ആ ഒരു ടേസ്റ്റ്, ആ ഒരു ഫ്ലേവറൊക്കെ ഉണ്ടാവണം. അപ്പോൾ അത് മൊത്തത്തിൽ ഞാൻ ഇടുന്നുണ്ട്. ഇതൊന്ന്
മസാലയ്ക്ക് പകരം ഇത് ഫില്ല് ചെയ്തിട്ട് വൈകുന്നേരം ഈവനിങ് സ്നാക്ക് രാവിലെ മീൻസ് ചോറിനൂടെ കഴിക്കാം, അല്ലാതെ തന്നെ ഈവനിങ്ങിൽ സ്നാക്ക് ആയിട്ട് ചപ്പാത്തിയുടെ ഉള്ളിൽ റോളാക്കിയിട്ട് ഈ ഉള്ളിൽ ഫില്ല് ചെയ്തിട്ട് റോളാക്കിയിട്ട് കൊടുക്കുന്നത് നന്നായിരിക്കും. എന്താ നല്ല സംഭവമാണ്. അപ്പം ഇപ്പം ഇങ്ങനെ ഷോപ്പുകളിലൊക്കെ കൂൺ അവൈലബിൾ ആണെന്ന് തോന്നുന്നു. അവൈലബിൾ ആണ് ആണല്ലേ. അതെ. അപ്പൊ എല്ലാവരും അതൊക്കെ മേടിച്ച് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നമുക്ക് കമന്റ്സ് തരിക. ഇഷ്ടപ്പെട്ടവരെ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ബൈ.